ഈശ്വര വിഘ്നേശ്വര രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, അടിയനും മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ. നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരിയാക്കരുതേ ഗണേശ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അമ്മേ, എന്താ? ഭഗവാനെ വിളിച്ചതാണ്. അമ്മേന്നോ? മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ, എല്ലാം ഒന്ന് തന്നെ. അല്ല, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു, എവിടത്തെയാ? ഞങ്ങളിവിടെ താമസമായിട്ട് ഒന്നര മാസം ആയിട്ടുണ്ട്. ഓ, അനിയത്തി ആയിരിക്കും അല്ലേ? അല്ല മോള. ഹസ്ബൻഡോ? മിലിട്ടറിയില്ല. ഇന്നിന് പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പോയ്ക്കാമല്ലോ, വാങ്ങിയോ? ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ഇഷ്ടമുള്ളടുത്ത് പോയിച്ചോളൂ, പുകഞ്ഞു പോകണ്ടിരുന്നാ മതി. എന്തെന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ, എത്തൊരു കഷ്ടായത്. ശാരദാമ്മേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമോളെ തനിച്ചിരുന്നൊരു ജപം? ആ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്? താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം. ഇല്ലാച്ച കരയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ, വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവികയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്, പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന് തോന്നുന്നു ശാരദാമ്മേ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതില് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ? അതൊക്കെ അതിമോഹമായല്ലേ ശാരദാമ്മേ. ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ചറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ, എന്തിനറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ? ഒക്കെ ഒരു ജാതി വകകളാടോ, നമുക്ക് ചേരണതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം, പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ, തന്റെ മോൻ IAS കാരൻ? എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, സന്ദേശൻ അകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ. പഠിച്ച കള്ളനാ ചക്കൻ. അടിച്ചതിനെ പുറത്തെ തൊലിയാൻ വിളിക്കും. തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വേന്റെ ബാക്ക് പോലെ. ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എനിക്ക് എന്തിനെ തിന്നു അണ്ടിപട്ടി യോന്. ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങോട്ട് ചെയ്താ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമന ഓമനെ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കൂവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ
ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്. ഓമനേന്റെ തലയെന്ന് പിന്നിത്താടി. നിന്റെ തലയെ പിന്നിലേക്ക് ആക്കി തരടി വീപ്പക്കുട്ടി. ഏയ് കുട്ടികളെ ഇവിടെ ഇവിടെ സ്കൂളിൽ പോ റെഡിയാവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലുവിളിച്ചോട്ടോ. മാവ് ഉണ്ടോ മണലും ഉണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാറ്റിനും ബീഡി ചരത്തിന്റെ മണം. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു ബീഡി കുട്ടിയും കിട്ടി. ആരില്ലേ ഇവിടെ? കൊണ്ടോ തനിക്ക് അനിത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 ചതയൻ നക്ഷത്രം രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട. എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി. അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങിയോട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരുന്നോ? ഞാൻ താ വരുന്നു. പുതിയ ബാഗ് എങ്ങനെയുണ്ട് അച്ഛാ? എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോല നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ. എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരീക്ഷണി എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിന്ന് വിളിക്കുക. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരയായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊനുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കിള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ലേറ്റ് ആവുന്നു. നിന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തട്ടെ. And I'm proud of its rich, and where it heritage. I shall always try, to be worthy of it. I shall give respect, to my parents. Mootappa ethiyo. Mootappa ninte thanda. Mootta polum paranju. Oda kaatta. Omanakkuttan, come here. Mootappa chellu. Baaki njan pottu varatta. Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkhan ni paambine peru varan kaaranam kadi ettal കടി കൊണ്ടയാൾ 8 നടക്കുന്നതിന് മുമ്പ് മരിക്കും. രക്ഷപ്പെടില്ല എന്നർത്ഥം. രക്ഷപ്പെടാം സാർ, സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, 8 മൂർഖം കടിച്ച 8 നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് 7 നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയല്ലോ സാർ. ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ച പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോകുന്ന എടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടനി ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ, വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല നല്ലേ പറയാൻ വരണത്. അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചെ, ചക്ക വീണെന്നാ വിചാരിച്ച്. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണു അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22 ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ +2 പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവാ, 12.
കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയെന്ന് മാത്രം. കോപ്പി തന്നെ ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമനക്കുട്ട എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. ടെൻത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലും ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നത് വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ. വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ മനുഷ്യക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ ഓക്കെ കേട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവം കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കാ. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ